ഹലോ ഓൾ നമ്മൾ ഇന്ന് അനലോഗ് സർക്യൂട്ട്സിലെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ടോപ്പോളജീസ് പഠിച്ചിരുന്നു ഈ ഓരോ ഫീഡ്ബാക്ക് ടോപ്പോളജി യൂസ് ചെയ്തിട്ടും എങ്ങനെ അതിന് ആയിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സിലബസിൽ ചാപ്റ്റർ ഫോർ പോയിൻറ്റ് ത്രീയിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് സർക്യൂട്ട് ഇൻ ഈച്ച് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് വോൾട്ടേജ് ഗെയിൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ഇമ്പിഡൻസ് അപ്പോൾ അതിൻ്റെ അനാലിസിസ് എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫീഡ്ബാക്ക് ടോപ്പോളജി എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഓരോ ഫീഡ്ബാക്ക് ടോപ്പോളജി വെച്ചിട്ട് ഇക്വാലായിട്ടുള്ള ആംപ്ലിഫയർ എങ്ങനെ വരയ്ക്കാം എന്നാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ അനാലിസിസ് നമുക്ക് ഫർദർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ടോപ്പോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു സീരീസ് വോൾട്ടേജ് സീരീസ് കറൻറ്റ് ഷണ്ട് വോൾട്ടേജ് ഷണ്ട് കറണ്ട് ഈ നാലിൻ്റെയും ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇതിൻ്റെ ഡെറിവേഷൻ ആയുധം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നാല് ഫീഡ്ബാക്ക് ടോപ്പോളജിക്ക് ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ടോപ്പോളജി സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സീരീസ് ഷണ്ട് ഫീഡ്ബാക്ക് അതായത് ഇൻപുട്ട് സീരീസും ഔട്ട്പുട്ട് വോൾട്ടേജും എന്ന് പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം ഇൻപുട്ട് സീരീസും ഔട്ട്പുട്ട് ഷണ്ട് എന്ന് പറയാം ഇത് രണ്ടും ഒരേ ടോപ്പോളജിയാണ് അപ്പോൾ ഈ ഒരു സീരീസ് ഷണ്ട് ഫീഡ്ബാക്കിൻ്റെ ഇക്വാലൻസ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ടെൻ ടു ഇൻക്രീസ് ദി ഇൻപുട്ട് ഇംബിഡൻസ് ആൻഡ് ഡിക്രീസ് ദി ഔട്ട് പുട്ട് ഇംബിഡൻസ് ഇങ്ങനെയായിരുന്നു സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നത് അല്ലേ യെസ് അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കിൻ്റെ ബേസിലുള്ള ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്താണ് എമിറ്റർ ഫോളോവർ എന്നൊക്കെ നമുക്ക് പറയാം എമിറ്റർ ഫോളോവറിൻ്റെ വേറെ പേരാണ് കോമൺ കളക്ടർ ആംപ്ലിഫയർ ഈ കോമൺ കളക്ടർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ബേസിക്കലി സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കിൻ്റെ ബേസിലാണ് അതായത് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഔട്ട് ഔട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് വോൾട്ടേജിന് വോൾട്ടേജിൻ്റെ ആയിരിക്കും അല്ലേ ഇങ്ങനെ ആയിരിക്കും ബേസിക്കലി സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് വരെ ഔട്ട്പുട്ട് വോൾട്ടേജിന് വോൾട്ടേജിൻ ആയിരിക്കും അല്ലേ യെസ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീട്ടിലൊരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള എമിറ്റർ ഫോളോവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എൻ പി എൽ ട്രാൻസിസ്റ്റർ എടുക്കും ജനറലി ഓക്കെ ഇതിന് നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിൽ ഞാൻ വരയ്ക്കുകയാണ് എല്ലാവർക്കും അറിയാം ഓക്കെ ഇതുപോലെ ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള എമിറ്റർ ഫോളോവർ വരക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം ഇവിടെ ഞാൻ ഇൻപുട്ടിലേക്ക് ഞാൻ ആർ എസ് കൊടുക്കുകയാണ് ആർ എസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോഴ്സ് റെസിസ്റ്റൻസ് ആണ് ആർ എസ് എന്ന് പറയുന്നത് അതുപോലെ ഞാനിവിടെ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ആണ് വി ഐ അല്ലെങ്കിൽ വി എസ് സോഴ്സ് വോൾട്ടേജ് അല്ലേ ഇതിലേക്ക് നമ്മൾ കോമൺ ആയിട്ടുള്ള വി സി സി കണക്റ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ഓരോ റെസിസ്റ്റൻസും എന്താണെന്നറിയാം ബേസിക്കലി ദിസ് ഇൻഡിക്കേറ്റ് ആർ വൺ ആർ ടു ആർ സി ആൻഡ് ആർ ഇ ഇപ്പോൾ ജനറൽ ആംബ്ലിഫയർ ആയി അല്ലേ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എമിറ്റർ ഫോളോവർ ആക്കുന്നത് അല്ലെങ്കിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഔട്ട് പുട്ടിനെ കറസ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കപ്പാസിറ്റി വരച്ചു ഇവിടെ നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് സാധാരണ രീതിയിൽ കളക്ടറിന് അക്രോസ് ആയിട്ടായിട്ടും ഔട്ട് എടുക്കുക ഇവിടെ നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് ബേസിക്കലി എമിറ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത് ഔട്ട് പുട്ട് എടുക്കുന്നത് അപ്പോൾ ബേസിക്കലി എമിറ്ററാണ് നമ്മുടെ ഔട്ട് പുട്ട് ബേസ് ആണ് നമ്മൾ ഇൻപുട്ട് ടെർമിനൽ അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ പറയാം കളക്ടറാണ് നമ്മുടെ കോമൺ ടെർമിനൽ അതായത് വി സി സിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കളക്ടർ ആയിരിക്കില്ലേ കോമൺ ടെർമിനൽ അപ്പോൾ കോമൺ ടെർമിനൽ കളക്ടർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കോമൺ എന്ന് പറയാം എമിറ്ററിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എടുക്കുന്നുണ്ട് നമുക്കിതിനെ എമിറ്റർ ഫോളോവർ എന്ന് പറയാം അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബേസിക്കലി എംപ്ലോയ് ചെയ്യുന്നത് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ ഇതാണ് നമ്മൾ നീറ്റായിട്ട് വരച്ചിരിക്കുന്ന സർക്യൂട്ട് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എസ് എല്ലാവർക്കും ഇതിൻ്റെ മെത്തഡോളജി മനസ്സിലായി വിചാരിക്കുന്നു ഒന്നുമില്ല നമ്മളെ നോർമലായിട്ടുള്ള ആംപ്ലിഫയറിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനെ ക്രോസ് ആണെങ്കിൽ ഇതിനെ എമിറ്റർ ഫോളോവർ എന്ന് പറയാം ഈ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഫോളോ ചെയ്യുന്നത് ഏത് ഫീഡ്ബാക്കാണെന്ന് ചോദിക്കാം സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് സർക്യൂട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ അനാലിസിസിലേക്ക് പോയിട്ടില്ല ആദ്യം നിങ്ങൾ പഠിക്കാം അതാണ് ഏറ്റവും ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അനാലിസിസ് എന്നുള്ളതൊരു ഒരു പ്രോബ്ലമാറ്റിക് പാർട്ടായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കിൻ്റെ ഇക്വാലിൻ്റെ ആയിട്ടുള്ള എമിറ്റർ ഫോളോവർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ടോപ്പോളജി സീരീസ് കറണ്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സീരീസ് സീരീസ് ഫീഡ്ബാക്ക് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് കറണ്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സീരീസ് സീരീസ് ഫീഡ്ബാക്കിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത് അപ്പോൾ ഓൾറെഡി നമുക്കറിയാം സീരീസ് കറണ്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻപുട്ട് സീരീസും ഔട്ട്പുട്ട് പുട്ട് ആയിരിക്കും അപ്പോൾ ബേസിക്കലി എങ്ങനെയായിരിക്കും ഇവിടുത്തെ സർക്യൂട്ട് വരിക ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് പ്രൊപ്പോഷണൽ ടു ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ആയിരിക്കും ഇവിടെ വരിക നേരത്തെ കേസിൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് പ്രൊപ്പോഷണൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ ഔട്ട്പുട്ട് പുട്ട് കറണ്ടിന് പ്രൊപ്പോഷണൽ ആയിരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് വരിക അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി സീരീസ് സീരിയസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സീരീസും ഔട്ട്പുട്ട് പുട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന സർക്യൂട്ട് ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഇതായിരുന്നല്ലോ അപ്പോൾ ഇതിന് നമ്മൾ ആയിട്ട് വരയ്ക്കുന്ന ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് എമിറ്റർ ഈസ് അൺബൈപാസ്ഡ് ഈ ഒരു സർക്യൂട്ടാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സീരീസ് കറണ്ട് ഫീഡ്ബാക്കിന് ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം കോമൺ എമിറ്റർ ആംബ്ലിഫയർ വിത്ത് എമിറ്റർ ഈസ് അൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എൻ പി എൻ ട്രാൻസിസ്റ്റർ എടുത്തു എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ റെസിസ്റ്റൻസ് ആർ സി എമിറ്റർ റെസിസ്റ്റൻസ് ആർ ഇ ആർ വൺ ആർ ടു അല്ലേ ഓക്കെ നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തു നമ്മുടെ സോഴ്സ് റെസിസ്റ്റൻസ് ആർ എസ് കൊടുത്തു സോഴ്സ് വോൾട്ടേജ് വി എസ് കൊടുത്തു ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുത്തു ആർ വൺ ആർ ടു എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് കൊടുത്തു ആർ എസ് കൊടുത്തു ആർ ഇ കൊടുത്തു നമ്മൾ നേരത്തെ വെച്ച സർക്യൂട്ട് തന്നെ ഇവിടെ ഔട്ട് എടുക്കുന്നത് ബേസിക്കലി നമ്മൾ കളക്ടറിനെ അക്രോസ് ആയിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഞാൻ കണക്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോമൺ എമിറ്റർ ആം പ്രിഫർ വിത്ത് എമിറ്ററീസ് അൺ ബൈപ്പാസ്ഡെന്നാണ് പറയുന്നത് അതിൻ്റെ മീനിങ് ഇവിടുത്തെ ആർ സി എന്നുള്ള കപ്പാസിറ്ററിനെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്ത് തൊളഞ്ഞു ആർ സി എന്നുള്ളൊരു സി സോറി സി എന്നുള്ളൊരു കപ്പാസിറ്റർ ആക്ച്വലി ഇവിടെ വരും ഈ സി എന്നുള്ള ആക്ച്വൽ കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്യാണ് ഒഴിവാക്കുകയാണ് ഈ ഒരു ഈയൊരു ആണ് ആക്ച്വലി നമുക്കിവിടെ കിട്ടുക സി എന്നുള്ളൊരു കപ്പാസിറ്ററിനെ ഞാൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഇക്വാലൻ മോഡലാണ് കോമൺ എമിറ്റർ ആംബ്ലിഫയർ വിത്ത് എമിറ്ററീസ് അൺ ബൈപ്പാസിഡ് സോ ഈ ഒരു പാറ്റേൺ ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ടിന് പ്രൊപ്പോഷൽ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്കിത് നീറ്റായിട്ട് വരയ്ക്കാമെന്ന് നോക്കാം ഇതാണ് ആക്ച്വലി ഞാൻ വരച്ചിരിക്കുന്ന സർക്യൂട്ട് ഓക്കെ ഒരു സീരീസ് കറണ്ട് ഫീഡ്ബാക്കിൻ്റെ ബേസിൽ നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടാണ് അല്ലേ യെസ് അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ആംബ്ലിഫയർ വരച്ച് കൂടുതൽ സി എന്നുള്ള കപ്പാസിറ്റി നമ്മൾ കട്ട് ചെയ്തു ഔട്ട്പുട്ട് നമ്മൾ സി അല്ല ഇവിടെ ഞാൻ വരച്ചത് മാറിപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്താ ആർ സി അല്ലേ യെസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ സി എന്നുള്ള കപ്പാസിറ്ററിനെ ഒഴിവാക്കണം അപ്പോൾ ഇതാണല്ലോ അതിൻ്റെ ആക്ച്വൽ സർക്യൂട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ഫീഡ്ബാക്ക് ടോപ്പോളജി നോക്കാം മൂന്നാമത്തെ ഫീഡ്ബാക്ക് ടോപ്പോളജിയിൽ നമുക്ക് പറയാനുള്ളത് ഷണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷണ്ട് ഷണ്ട് അല്ലെങ്കിൽ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് അപ്പോൾ ഈ ഷണ്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അറിയാം ഇൻപുട്ടും ഷണ്ടാണ് ഔട്ട്പുട്ടും ഷണ്ടാണ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്നുള്ളത് ഷണ്ടും ഔട്ട്പുട്ട് എന്നുള്ളത് എന്താണ് വോൾട്ടേജുമാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഷണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സോ ബേസിക്കലി ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഒരേപോലെ ഡിക്രീസ് ചെയ്യും അപ്പോൾ ഇതിന് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ട് ഏതാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതിന് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ടാണ് കളക്ടർ ടു ബേസ് ബയ സർക്യൂട്ട് ഓൾറെഡി ഈ എമിറ്റർ ടു ബേസ് ബയ സർക്യൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കളക്ടർ ടു ബേസ് ബയ സർക്യൂട്ട് നമ്മളെ നോർമൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് ആക്ച്വലി കളക്ടർ ടു ബേസ് ബയാ സർക്യൂട്ട് അപ്പോൾ കളക്ടർ ടു ബേസ് ബയാസ് എന്നുള്ള സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഡിസൈൻ ചെയ്യാം അതിന് ഇക്വാലൻ ആയിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ എന്താണ് ഷണ്ട് ഇൻപുട്ട് ഷണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും ഷണ്ട് വരുന്നൊരു പാറ്റേൺ വരണം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന് പ്രപ്പോഷൽ ആവുന്ന ഒരു സർക്യൂട്ട് വേണം ആണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ളൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ഞാൻ വരച്ചു ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ എനിക്ക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ല ജനറലി ഞാൻ ഗ്രൗണ്ട് ചെയ്തു ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു റെസിസ്റ്റൻസ് വന്നു ആ റെസിസ്റ്റൻസ് ആണ് ആർ എസ് ഇതിലൂടെ ഒരു സപ്ലൈ വന്നു ഈ സപ്ലൈ ആണ് വി എസ് അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജ് ആണ് വി എസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരച്ചു അല്ലേ അപ്പോൾ എമിറ്റർ ടു ബേസ് ബയാസ് സർക്യൂട്ട് പോലെ തന്നെയാണ് കളക്ടർ ടു ബേസ് ബയാസ് ഈ ആർ സി ഈ കളക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വരും ആർ സി അപ്പം ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ബയാസിംഗ് സർക്യൂട്ട് ആയിരുന്നു ഇവിടെ നമുക്ക് ഇതിനെ കളക്ടർ ടു ബേസ് ബയാസ് ആക്കണമെങ്കിൽ നമ്മൾ അഡീഷണലി ഒരു റെസിസ്റ്റൻസും കൂടി കണക്ട് ചെയ്യണം ഈ റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ എഫ് എന്നാണ് എന്താണ് ആർ എഫ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് അപ്പോൾ ആർ എഫ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തു ഈ ഇവിടെയാണ് ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുക വി ഔട്ട് അപ്പോൾ നമ്മളിതിൻ്റെ കറൻറ്റ് പാറ്റേൺ പറയുകയാണെങ്കിൽ ഈ ഒരു കളക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഐ ആർ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറൻറ്റും വി സി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറൻറ്റും നമുക്കിവിടെ കിട്ടും അല്ലേ ഇങ്ങനെയാണ് നമ്മൾ കളക്ടർ ടു ബേസ് ഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് ഈ സർക്യൂട്ട് ആക്ച്വലി ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് എംപ്ലോയ് എന്നൊരു സർക്യൂട്ട് ആണെന്ന് പഠിച്ചു വെക്കുക അതെങ്ങനെയാണെന്ന് നമ്മൾ അനാലിസിസിലൊക്കെ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സർക്യൂട്ട് വരയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് എല്ലാവരും ശ്രദ്ധിക്കണേ നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടിൻ്റെ കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഫിഗർ ഞാനിവിടെ കാണിച്ചു ഇങ്ങനെയാണ് നമ്മൾ ഒരു കളക്ടർ ടു ബേസ് പൈ ആ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മുടെ ഫൈനൽ ടോപ്പോളജി എന്ന് പറയുന്നത് ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആണ് ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക് അപ്പോൾ നമ്മൾ ഷണ്ട് സീരീസ് ഫീഡ്ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇതിന് നമുക്ക് ഓൾറെഡി ഷണ്ട് കറണ്ട് എന്ന് പറയാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ഷണ്ട് കറണ്ട് ഫീഡ്ബാക്ക് ഇൻപുട്ട് ഷണ്ടും ഔട്ട് പുട്ട് സീരീസും ആയിരിക്കും അല്ലെങ്കിൽ ഇൻപുട്ട് ഷണ്ടും ഔട്ട്പുട്ട് പുട്ട് ആണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്നുള്ളത് ഔട്ട്പുട്ട് പുട്ട് കറണ്ടിന് പ്രൊപ്പോഷലായിരിക്കും ഷണ്ട് കറണ്ടിൻ്റെ കേസിൽ ഇവിടുത്തെ ഇൻപുട്ട് ഇംബിഡൻസ് ഡിക്രീസ് ചെയ്യും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യും നമ്മുടെ സീരീസ് വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷണ്ട് കറണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുക ടു സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ ടു സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ രണ്ട് ആംപ്ലിഫയേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ടു സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മോഡൽ നോക്കിയാലോ എങ്ങനെ വരയ്ക്കുന്നേ അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ആംപ്ലിഫയർ വരച്ചു എല്ലാവരും ശ്രദ്ധിക്കണേ ഇതാണ് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ആംപ്ലിഫയർ അപ്പോൾ ഫസ്റ്റ് ആംപ്ലിഫയർ വരയ്ക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈപ്പ് ആംപ്ലിഫയർ ഇവിടെ വരച്ചു അല്ലേ ഫസ്റ്റ് ടൈപ്പ് ആംപ്ലിഫയർ ഫയർ ഓക്കെ ഇതുപോലെ ഞാൻ എൻ്റെ സെക്കൻഡ് ടൈപ്പ് ആംബ്ലിഫയറും വരയ്ക്കുകയാണ് ഇതാണ് എൻ്റെ സെക്കൻഡ് ടൈപ്പ് ആംപ്ലിഫയർ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ രണ്ട് ആംബ്ലിഫയറിനും കൂടിയും കോമൺ ആയിട്ട് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ് എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഫസ്റ്റ് ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു കോമൺ കപ്പാസിറ്റർ വഴി സെക്കൻഡ് ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു സെക്കൻഡ് ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു അങ്ങനെയാണല്ലോ ഈ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ കളക്ടറിൽ നിന്ന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഇത്രയാണ് ബേസിക്കലി ഇതിൻ്റെ സർക്യൂട്ട് വരെ അതിൽ കോമൺ ആയിട്ട് നമുക്കൊരു വി സി സി വരും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ രണ്ട് കോമൺ ആംബ്ലിഫയറിൻ്റെ കേസിൽ നമുക്ക് സി എന്നുള്ള കപ്പാസിറ്റർ വരും അപ്പോൾ ഈ സി എന്നുള്ള കപ്പാസിറ്ററിൽ നിന്നാണ് നമ്മളൊരു ആക്ച്വൽ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഫീഡ്ബാക്ക് വരണമല്ലോ അപ്പോൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട് ഈ ഫീഡ്ബാക്ക് നമ്മൾ തിരിച്ച് ഔട്ട് സർക്യൂട്ട് നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സിസ്റ്റം വരുന്നത് ഇതിന് ആസ് യൂഷ്വൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വരും അതുപോലെ തന്നെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് വരും അതുപോലൊരു സോഴ്സ് വോൾട്ടേജ് വരും വി എസ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ടു സ്റ്റേജ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് രണ്ട് കോമൺ ആംപ്ലിഫയർ സ്റ്റേജുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും സെക്കൻഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി ഇവിടെ നമ്മൾ എംപ്ലോ ചെയ്യുന്നത് ഒരു ഷണ്ട് സീരീസ് ഫീഡ്ബാക്കാണ് ഔട്ട്പുട്ട് സീരീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ഇൻപുട്ട് ഷണ്ടായിട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ നമുക്കിതിനെ നീറ്റായിട്ടുള്ള ഫിഗർ നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു ഫസ്റ്റ് പാർട്ടിലെ ഞാൻ എൻ്റെ ഫസ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജ് വരച്ചു എൻ്റെ സെക്കൻഡ് ആംപ്ലിഫയർ സ്റ്റേജും വരച്ചു ഇതിനെ രണ്ടിനും കൂടി ഞാനൊരു കോമൺ കപ്പാസിറ്റി വഴി കണക്ട് ചെയ്തു ഫസ്റ്റ് രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തു അപ്പോൾ ഇതിനെ നമുക്ക് ബേസിക്കലി ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയാം ടു സ്റ്റേജ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ എന്ന് നമുക്ക് പറയാം ഒരു സ്റ്റേജ് അല്ല രണ്ട് ട്രാൻസിസ്റ്റർ സ്റ്റേജുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ടു സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക് ഡിസൈൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതായിരിക്കും ഇതിൻ്റെ ഡീപ്പ് അനാലിസിസ് നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്ക് പ്രോബ്ലം ന്യൂമറിക്കൽ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് നോക്കാനുള്ളത് അപ്പോൾ ഈ നാല് സർക്യൂട്ട് നല്ല ക്ലീനായിട്ട് പഠിച്ച് വയ്ക്കുക എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഓക്കെ താങ്ക്